Hi all, welcome back to Tasty Launch. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി ആയിട്ടൊന്നല്ല, നമ്മുടെ ഈദ് ഡേ വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ എണീറ്റ ഉടനെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ ഇറങ്ങി പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഉണ്ടാക്കുന്നത് അവല് കുഴക്കാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് അവല് കുഴച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കത് അത്ര വലിയ താല്പര്യമില്ല, എന്നാലും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരവാണ്. പിന്നെ ഞാൻ ചായക്ക് വെള്ളം വെക്കുകയാണ്. ഇനിയിപ്പോൾ അവലൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് അവല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിരവ് വെച്ച തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ശർക്കര വെച്ചിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്, പഞ്ചസാര ഇട്ടിട്ടാണ്. അപ്പോൾ പഞ്ചസാര ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് പാല് ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ രണ്ടുപേരും പെരുന്നാൾസ്കാരം സ്കരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്യുകയാണ് നമ്മൾ രണ്ടുപേരും. എന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോ കോളൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി തക്കാളിയൊക്കെ അന്ന് അരിഞ്ഞെടുക്കുകയാണ്. അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ട്. നമ്മൾ രണ്ട് പേരുള്ളതുകൊണ്ട് വളരെ കുറച്ചേ വെക്കുന്നുള്ളൂ. ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേദിവസം തന്നെ ബീഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാനിട്ടോ മൈലാഞ്ചി, ജസ്റ്റ് സിമ്പിളായിട്ട് ഇട്ടതാണ്. ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയും ഒന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും, മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ആദ്യം കുക്കറിൽ ഉള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക, എന്നിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്യുക, എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ. അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ ഞാനിവിടെ പായസത്തിനുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അതാ 3 വിസിലിന് ശേഷം നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് മസാല ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മസാല ഉണ്ടാക്കി തുടങ്ങുകയാണ്. ഞാൻ ഇതിൽ റെസിപ്പിയൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഒരുപാട് ടൈം ആവുമെന്ന് വിചാരിച്ചിട്ട് റെസിപ്പിയൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ബീഫ് ബിരിയാണിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതാ പായസം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഈ പായസത്തിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പേ ചെയ്തതാണ്, കഴിഞ്ഞ ഇതിന് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ. നല്ല ടേസ്റ്റുള്ള പായസമാണ്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാൻ. അപ്പോൾ അതാ നമ്മൾ മസാല ഉണ്ടാക്കി എടുത്തു കേട്ടോ. പിന്നെ ഞാനിവിടെ ചോറും അതിനിടക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കുക്കറിൽ. അപ്പോൾ അതാ ചോറും തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ദമ്മിട്ടാൽ മതി. അതാ ദമ്മൊക്കെ ഇട്ട് അതിനിപ്പോൾ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ. ഇവിടെ കാക്കോന് മിക്സ് ചെയ്ത ബിരിയാണിയാണ് ഇഷ്ടം, അപ്പോൾ ഞാൻ ബിരിയാണി മിക്സ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്തു.
അപ്പോൾ ചോറയ്ക്കാനുള്ള ടൈമായിണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലോട്ട് വിളമ്പുകയാണ്. ഇതിനിടയ്ക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ആണ് കുഞ്ഞാമ്മ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ തന്ന സമയത്ത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പിന്നെ നിന്നില്ല. നമ്മൾ രണ്ട് പേരല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ചു. ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ടി വി കണ്ടു. കാരണം ഭയങ്കര ബോറടിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ ടി വി കാണുന്നത്. മറ്റേ നമ്മൾ എല്ലായിടത്തേക്കും പോവും, എല്ലാവരും ഇങ്ങോട്ട് വരും, അപ്പോൾ ടൈം അങ്ങനെ തന്നെ പോവും. അപ്പോൾ ആകെ ഭയങ്കര ബോറടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പായസം വിളമ്പി. ഒന്നങ്ങ് ഫുഡൊക്കെ അങ്ങ് സെറ്റായ സമയത്ത് പായസം വിളമ്പി. ഈ പായസത്തിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ടോഫി ആയിട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പായസമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പിന്നെ ഇതാ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടായ മാങ്ങകളാണ്. കുറച്ച് മാങ്ങയുള്ളൂ, പക്ഷേ അത്യാവശ്യം വലിയ മാങ്ങകളാണ്. ഈ മൂച്ചിയിൽ ആദ്യമായിട്ടുണ്ടാവുകയാണ് കേട്ടോ മാങ്ങ. അപ്പോൾ അത്യാവശ്യം സൈസുള്ള ഒരു മാങ്ങയാണ്. എങ്ങനെയാണ് ടേസ്റ്റ് ഒന്നും അറിയില്ല, നമ്മൾ കഴിച്ച് നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് കുറച്ച് നേരം ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പുറത്തിരിക്കുവാണ്. നമ്മൾ ഇപ്പോൾ അതാ രാത്രിയായിട്ടുണ്ട്, നല്ല മഴയുണ്ട് ഇവിടെ. ഇന്നത്തെ ഡേ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞ് ഇങ്ങോട്ടും പോവാതെ ആരെയും കാണാത്തൊരു പെരുന്നാളായിപ്പോയി. പിന്നെ നമ്മൾ രാത്രി കഴിച്ചത് നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. പിന്നെ നമ്മൾ റെസിപ്പി അപ്ലോഡ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ ഇതിനും എല്ലാം വേണ്ടിയിട്ട് ഞാനൊരു മാംഗോ പുഡിങ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതെടുത്തത് നമ്മൾ നൈറ്റിലാണ് കേട്ടോ. അപ്പോൾ ഈ മാംഗോവിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ പുഡിങ്ങാണ്. പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു അമളി പറ്റി. അത് ഞാൻ ആ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇതിടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മുടെ താത്താടെ മക്കളാണ് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.